ജിലേബി തയ്യാറാക്കാം. സ്വാദിഷ്ടമായ ഒരു ജിലേബിയാണിത്. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ജിലേബിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന് ഒരു 3 മണിക്കൂറോളം കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്ത് എടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഇത് ഈ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. അത് കുറേശ്ശെ തളിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വാരി ഇത് മിക്സിയുടെ ജാറിലിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തു. ഇതാ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഫുഡ് കളറാണിത്. ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് തേച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഉഴുന്നും കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. കൂടെ ഫുഡ് കളറും ചേർക്കണം. നന്നായിട്ട് നല്ലൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് തേച്ച് നമ്മൾ എടുക്കണം. നമ്മളുടെ മാവ് പാകമായോ എന്നറിയാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. അതിലേക്ക് നമ്മുടെ മാവ് അല്പം ഒന്നിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് പാകമായെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മളെടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇതൊരു 2.5 കപ്പോളം പഞ്ചസാര എടുക്കുക. 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് ഒരു 100 പാകം ആകണ്ട, അതിലും അല്പം വേഗം മാറ്റി എടുക്കണം. അപ്പോൾ നമ്മൾ 2.5 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ഒരു പാനിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 2-3 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ചെറുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കുകയാണ്. ഇതാ കോഴി ഒഴിക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവത്തിലാക്കി വെക്കുക. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച്, ഒരു പരന്ന പാനായിരിക്കും എപ്പോഴും നല്ലത്. അതിലെന്തെങ്കിലും നമ്മളെ ആവശ്യത്തിനെ കുറച്ച് ഒത്തിരി ഒഴിക്കരുത്, കുറച്ച് എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊഴിച്ച ആദ്യത്തെ 3 ജിലേബികളും നമ്മൾ മറിച്ചിട്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരുമാതിരി ക്രിസ്പി ആകണം. അതുവരേക്ക് നമ്മൾ ചെറുതീയിൽ ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യം ഒഴിച്ച ജിലേബി എല്ലാം എന്താ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സിറപ്പിലിട്ട് ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ വെച്ച് ഇടുക. അപ്പം നമ്മൾ രണ്ടാമത്തേത് ഒഴിച്ചു.
അതെല്ലാം ദേ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് എടുക്കണം. രണ്ട് സൈഡും നല്ലതായിട്ട് ക്രിസ്പി ആയി വരുന്നതിനു വരെ നമ്മൾ ഇത് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച മൂന്ന് ജിലേബി ദാ ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര പാനിയിൽ ഒരു രണ്ട് മിനിറ്റോളം നമ്മളെ മുക്കി പിടിക്കണം. അത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഒഴിച്ച ജിലേബിയും എണ്ണയിൽ നിന്ന് എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മളെ ഒരു തവി കൊണ്ട് അമക്കി പിടിക്കുക. അത് കഴിയുമ്പം അതിൽ നിന്ന് ആ പഞ്ചസാര മുഴുവനും പോയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇരിക്കുന്ന മാവ് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.